ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷെഫി, ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ എൻ്റെ സ്കൂള് എറണാകുളം ജില്ലയിലെ സെൻറ്റ് മേരീസ് പബ്ലിക് സ്കൂൾ, താമരശ്ശാൽ കിഴക്കമ്പലം എന്ന സ്കൂളാണ്. ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2 മാസം ആവാറായി. അപ്പോൾ ഇതുവരെ സപ്പോർട്ടൊക്കെ നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ വളരെ നന്ദി. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളിന്ന് എടുക്കാൻ പോകുന്നത്, ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോസിൽ എൻ്റെ സൗണ്ട് വരുന്നത്, അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് എടുക്കാൻ പോകുന്ന ഹിന്ദി ചാപ്റ്റർ 8 CBSE ഏക് സബ്സേ കഠിൻ സമയ നഹി എന്ന ചാപ്റ്ററിനെ പറ്റിയാണ്. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ് നീട്ടുന്നില്ല, അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് നോക്കാൻ പോകുന്ന ഫസ്റ്റ് പാരഗ്രാഫ് നമുക്ക് നോക്കാം. നെഹി ഏഹ് സബ്സി കടി സമയ നെഹി അബി ബി ദബാ ഹെ ചിരിയാ കി ചോഞ്ച് മേ തിൻക ഓർ വഹ് ഉട്ട്നെ കി തയ്യാരി മേ ഹെ അബി ബി ജത്തി ഹുയി പത്തി. നമ്മൾ ഫസ്റ്റ് ലൈൻ നോക്കുവാണെങ്കിൽ നഹീം യഹ് സബ്സെ കടി സമയ നെഹി എന്ന് വെച്ചാൽ ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നോ ദർ ഇസ് നോട്ട് ദിസ് ഈസ് നോട്ട് ദ ഡിഫിക്കൽട്ട് ടൈം ഇൻ ദ വേൾഡ്. നമുക്ക് നമ്മൾ ആഗ്രഹിക്കും, നമ്മൾ ആലോചിക്കും, അപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ ഇതാണ് നമുക്ക് ഡിഫിക്കൽട്ട് ടൈം, ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ട് ടൈം ഇതാണ്, ഇതിനപ്പുറം ഒരു ഡിഫിക്കൽട്ടി നമ്മൾ നേരിടാൻ പോകുന്നില്ല. അപ്പോൾ ഇവിടുത്തെ കവിയത്രി പറയുകയാണ്, നോ ദിസ് ഈസ് നോട്ട് ദ ഡിഫിക്കൽട്ട് ടൈം, ഇത് ഒരു ഡിഫിക്കൽട്ട് ടൈം അല്ല. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് പറയുന്നത് അബീബി ദബാ ഹെ ചിടിയാ കി ചോഞ്ച് മേ തിൻക. അപ്പോൾ എക്സാമ്പിളായി പറയുന്ന ഒരു ബേർഡിൻ്റെ കേസാണ്. ബേർഡായിട്ട് നോക്കുമ്പോൾ, നിങ്ങൾ ബേർഡായിട്ട് ചിന്തിച്ച് നോക്കുമ്പോൾ, അവർ ഇപ്പോഴും അവരുടെ കയ്യിൽ സ്റ്റിക്സ് ഉണ്ട്, അവർ നെസ്റ്റ് ബിൽഡ് ചെയ്യാനുള്ള സ്റ്റിക്സ് അവരുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്, അവരുടെ പീക്കിൽ എപ്പോഴും ഉണ്ട്. അപ്പോൾ അബീബി ദബ, അപ്പോൾ അബി എന്ന് പറഞ്ഞാൽ, അബീബി എന്ന് പറഞ്ഞാൽ സ്റ്റിൽ, ദബാ ഹെ ചിരിയാക്കി ചോഞ്ചുമേ തിനുക, ചോഞ്ച് എന്ന് പറഞ്ഞാൽ പീക്കാണ്, ബേർഡ് പീക്കാണ്, ചിരിയാക്കി ചോഞ്ചെന്ന് അർത്ഥം. പിന്നെ തിൻക എന്ന് പറഞ്ഞാൽ സ്മോൾ ബ്രാഞ്ചസ്, ഈ നെക്സ്റ്റ് അവർക്ക് വീടുണ്ടാക്കാൻ, നെക്സ്റ്റ് ഉണ്ടാക്കാൻ സ്മോൾ ബ്രാഞ്ചസ് വേണം. അപ്പോൾ അത് എപ്പോഴും അവരുടെ പീക്കിലുണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. ഓർ വഹ് ഉണ്ണേക്ക് തയ്യാരി മെഹേ അബീബി ജർത്തി ഹുയി പത്തി. ഓർ വഹ് ഉണ്ണേക്ക് തയ്യാരി മെഹേ ഷീസ് റെഡി ടു ഫ്ലൈ ഹൈ. ബേർഡ് എപ്പോഴും ഫ്ലൈ ഹൈ, എപ്പോഴും പറക്കാൻ റെഡിയാണ്, എപ്പോഴും ഉയരത്തിൽ പറക്കാൻ റെഡിയാണ്. അബീബി ജർത്തി ഹുയി പത്തി, അപ്പോൾ ജർത്തി എന്ന് പറഞ്ഞാൽ ലീവ്സ് ഗെറ്റ് ഓൾഡ് ദേ ഫാൾ ഡൗൺ. ഇപ്പോൾ നെസ്റ്റ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, അത് അതിൻ്റെ കാലാവധി തീർന്ന ആ നെസ്റ്റൊക്കെ പൊടിഞ്ഞു, അല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് തന്നെ നമുക്കൊന്നും കണ്ട ഒരു നമുക്കൊന്നുമില്ല, ചില ആളുകൾക്ക് ഒരു നെസ്റ്റ് കണ്ടാൽ പൊട്ടിക്കാൻ തോന്നും, അത് കളയാൻ തോന്നും. അപ്പോൾ അവർ പറയുന്ന എക്സാമ്പിളായിട്ട് പറയുന്നത് ആരും അത് ചെയ്യില്ല, എക്സാമ്പിളായിട്ട് പറയുന്നത് അവർ എപ്പോൾ വേണമെങ്കിലും അത് പൊട്ടിപ്പോവാം, എപ്പോൾ വേണമെങ്കിലും ലീവ്സിൻ്റെ കാലാവധി തീർന്നത് ഒടിഞ്ഞു പോവുക. അപ്പോൾ എപ്പോൾ പോയാലും അവർ ഇതുണ്ടാക്കാൻ റെഡിയാണ്. അപ്പോൾ എപ്പോൾ എത്ര ഡിഫിക്കൽട്ട് ടൈം വന്നാലും അവർ എന്തും സഹിക്കാൻ തയ്യാറാണ് എന്നാണ് കവി ഇവിടെ പറയുന്നത് എക്സാമ്പിളായിട്ട്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നെക്സ്റ്റ് പേജ്, ദാംനേക്ക് ബോയട്ട ഹേ ഹാത്ത് ഏക് അബീബി ബോർഡ് കെ സ്റ്റേഷൻ പർ അബീബി ഏക് റെയിൽഗാഡി ജാത്തി ഹെ ഗത്വ തക് ജഹ കോയി ക രഹാ ഹോഗ പ്രതീക്ഷ അബീബി കഹതേ ഹെ കോയി കിസി കോ ജൽദി ആ ജുവാക്ക് കി അബ് സൂരജ് ടൂബ്ലേക്ക് വക്ത് ഹോഗയ. ഓക്കെ, ഇപ്പം നമ്മൾ ഫാദ് നോക്കുവാണെങ്കിൽ ദാംനേക്കോ ബേട്ട ഹേ, ഓക്കെ, സ്റ്റിൽ ദെയർ ഹോൾഡിംഗ് സ്റ്റിക്സ് അബീബി വെയ്റ്റ് ഹി സ്റ്റേഷൻ പർ സ്റ്റിൽ ദർ ഇസ് ക്രൗഡ് ഇൻ റെയിൽവേ സ്റ്റേഷൻ. റെയിൽഗാർഡി എന്ന് പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഈ പാരഗ്രാഫിൽ പറയുന്നത് നമ്മൾ എത്ര ക്രൗഡിൽ നിന്നാലും, റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ആലോചിക്കണേ മോസ്റ്റ് ക്രൗഡാണ്, കുറേ ക്രൗഡായിട്ടുള്ള സ്ഥലമാണ് റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ നമ്മൾ ഒരു ട്രെയിനിന് വേണ്ടി കാത്തു നിൽക്കുവാണ്. അപ്പോൾ ഒരു ട്രെയിൻ വന്ന് നമ്മളെ, ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സാമ്പിളായിട്ട് ഉപയോഗിക്കാം, അപ്പോൾ നമ്മൾ റിയൽ ലൈഫ് നോക്കുവാണെങ്കിൽ നമ്മൾ എത്ര ഡിഫിക്കൾട്ട് ആണെങ്കിലും നമ്മളെ പിക്ക് ചെയ്യാൻ ഒരാൾ വരും, നമ്മളെ പിക്ക് ചെയ്യാൻ ഒരാൾ വരും എന്നാണ് കവിയത്തിലൂടെ പറയുന്നത്. പിന്നെ
गत्तो तक जहा कोई पर का रहा होगा प्रदीशा अभी भी कहते हैं कोई किसी को നമ്മളെ പിക്ക് ചെയ്യാൻ മാത്രമല്ല നമ്മളെ റിസീവ് നമ്മുടെ ട്രെയിനിൽ പോവുകയാണെങ്കിൽ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തുമ്പോൾ നമ്മളെ റിസീവ് ചെയ്യാൻ അവിടെ ആളുകളുണ്ടാവും നമ്മളെ റിസീവ് ചെയ്യാൻ അവിടെ ആളുകളുണ്ടാവും അതാണ് നമ്മൾ കവയത്രി പറയുന്നത് ജൽദി ആ ജാവോ കി അബ് സൂര്യസ് ഡൂബ്നേക്ക് വക്ത് ഹോഗേ സ്റ്റിൽ ദർ ഈസ് സംവർ ട്രെയിലിംഗ് കം സൂൺ ബിഫോർ സൺ എസ് അപ്പം നമ്മൾ ഡെസ്റ്റിനേഷന് എത്തുന്നേക്കാൾ മുമ്പ് അവിടെയുള്ള ആളുകൾ പറയും വെക്കുന്നു വരൂ വെക്കുന്നു വരൂ സ്റ്റിൽ ദർ ഈസ് സമ്മൺ ഈസ് ടെല്ലിംഗ് കം സൂൺ ബിഫോർ സൺ സെറ്റ്സ് സൺ അതായത് സൂര്യൻ പോകുന്നേക്കാൾ മുമ്പ് നിങ്ങൾ എത്രയും വേഗം അവിടെ നിന്ന് എത്തുക എന്ന് പറയാൻ ആളുകളുണ്ടാവും നമ്മുടെ ലൈഫിൽ അബി കഹ ജാത്ത ഹി ഉസ് കഥാക്ക ആഗിരി ഹിസ ജോ ബൂട്ടി നാനി സുനാ നഹി സാദിയസേ ദുനിയക്ക് തമാൻ बच्चों को अभी आती है कि एक बस अदरिश के बार की दुनिया से लाएंगे बचे हुए लोगों की गबर नहीं एक सबसे कठिन समय नहीं नाम अड़ पैराग्राफ नोकोणे उस कदा को आगिरी हिस्सा जो बूढ़ी नानी सुना नहीं साथिये से वो स्टिल वी टेल अब नाम स्टिल वी टेल आवर स्टोरीज टू द किड्स फेरी टेल्स फ्रॉम അവർ ഗ്രാൻഡ് മാതർ ഗ്രാൻഡ് പേരൻസ് ആൻഡ് ഗ്രാൻഡ് മാം ഓക്കെ അപ്പം നമ്മൾ നമ്മൾ പണ്ടത്തെ കാര്യങ്ങൾ നമ്മളോട് നമ്മളുടെ മക്കളോട് നമ്മൾ പറയും നമ്മൾ കൂടുതലായിട്ട് പറയുന്ന ഫെയറി ടേൽസ് ആയിരിക്കും അത് ഗ്രാൻഡ് പേരൻസിന് നമുക്ക് കിട്ടിയത് ഫെയറി ടേൽസ് നമ്മൾ നമ്മുടെ മക്കളോട് പറയുന്നുണ്ടാകും ദുനിയക്ക് തമാൻ ബച്ചോക്കോ അഭി ആതി ഹേ ഏക് ബസ് അന്തരിഷ് കെ പാർക്ക് ദുനിയസേ അപ്പോൾ ഇവിടെ പറയുന്നത് There is a world beyond our universe. നമ്മുടെ യൂണിവേഴ്സിന് അപ്പുറത്ത് വേറൊരു വേൾഡ് ഉണ്ട് ലൈക്ക് എ ബസ് കംസ് ഫെയറി ട്രെയിൻ ലൈക്ക് എ ബസ് കംസ് ഫെയറി ട്രെയിൻ അപ്പോൾ അന്തരീക്ഷ കെ പാർക്ക് കെ ദുനിയാ സേ ലായെങ്കിൽ ബച്ചേ ഹുയ ലോകം കി ഗബർ അപ്പോൾ There is a world beyond our universe. നമ്മുടെ യൂണിവേഴ്സിന് പുറത്ത് ഒരു വേൾഡ് ഉണ്ട് ഇതൊക്കെ പറഞ്ഞു തരാനായിട്ട് അപ്പോ അതാണ് ഇപ്പോ കവയത്രി ഈ കവിതയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോ ലാസ്റ്റ് ലൈൻ നോക്കുവാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ലൈൻ പറയുന്ന പോലെ നെഹി എഹ് സബ്സൈ കണി സമയ നെഹി ദിസ് ഈസ് നോട്ട് ദ ഡിഫിക്കൽട്ട് ടൈം ഇൻ അവർ വേൾഡ് ഇൻ അവർ ലൈഫ് ഇതിനേക്കാൾ